പ്രിയപ്പെട്ടവരെ, ഒന്നും രണ്ടുമല്ല 71 ദിവസങ്ങളാണ് നമ്മൾ കാത്തിരുന്നത്. ജൂലൈ 16 തീയതിയായിരുന്നു ഷിരൂരിലെ മണ്ണിടിച്ചിൽ. അർജുൻ ആ ദുരന്തത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് 18 തീയതി തന്നെ ഞങ്ങളുടെ പ്രതിനിധി സാനിയോ മനോമി റിപ്പോർട്ട് ചെയ്തു. 19 AK ഫ്ലാഷ് ഞങ്ങളുടെ പ്രതിനിധി ഷിരൂരിലെത്തി. പിന്നീട് പരസ്യമെല്ലാം മാറ്റിവെച്ച് ഷിരൂർ ദൗത്യത്തിനോടൊപ്പം റിപ്പോർട്ടർ ചേർന്നു. ഒരു പരസ്യവും ഇടവേളയുമില്ലാതെ തുടർച്ചയായി പല പ്രഗത്ഭരെയും സാങ്കേതിക വിദഗ്ധരെയും പലയിടങ്ങളിൽ നിന്നായി ചേർത്ത് നമ്മൾ തുടർച്ചയായി റിപ്പോർട്ടുകൾ കൊടുത്തുകൊണ്ടേയിരുന്നു. സാക്ഷികളുടെ വാക്കുകൾ നിർണായകമായി. അർജുൻ ആ ദിവസം രാത്രി 16 തീയതി ഈ മലയുടെ അടിവാരത്തിൽ ലക്ഷ്മൺ ധാവയുടെ നേരെ എതിരുള്ള റോഡിൻ്റെ സൈഡിൽ വാഹനത്തിൽ കിടന്നുറങ്ങുന്നത് കണ്ടു എന്നുള്ള സാക്ഷിമൊഴി നിർണായകമായി. പല പ്രതിബന്ധങ്ങളുമുണ്ടായി. ആദ്യഘട്ട രക്ഷാപ്രവർത്തനത്തിലെ വീഴ്ചയും അലംഭാവവും കാലാവസ്ഥയുമെല്ലാം പ്രതികൂലമായിട്ടും ഞങ്ങളുടെ പ്രതിനിധികൾ അർജുൻ്റെ കുടുംബത്തിനോടൊപ്പം നിന്നു. സാനിയോ മനോമി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സാനിയോ മനോമി ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തതും ആദ്യം നമ്മളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതും സാനിയുമാണ്. അന്ന് അർജുൻ്റെ സഹോദരി അഞ്ജുവുമായിട്ട് സാനിയു സംസാരിക്കുമ്പോഴാണ് ഈ വിഷയത്തിന് ഇത്രമേൽ ആഴമുണ്ടെന്നും സംസ്ഥാന സർക്കാരിൻ്റെ കർണാടകയുടെ ഭാഗത്തു നിന്നും കാര്യമായ സഹകരണമോ വേണ്ടത്ര ഇനിഷ്യേറ്റീവോ ഉണ്ടാവുന്നില്ല എന്ന് ബോധ്യപ്പെടുന്നതും സാനിയു നമുക്കൊപ്പം ചേരുന്നുണ്ട്. സാനിയോ എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയിൽ കുടുംബത്തിനാകെ ആശങ്കയായിരുന്നു. ആരും തിരിഞ്ഞു നോക്കാനില്ല, ആരോടാണ് പരാതി പറയേണ്ടതെന്നറിയില്ല. കർവാറിൽ പോലും കൃത്യമായ ഉത്തരം കിട്ടാത്തൊരവസ്ഥയിൽ നിന്നാണ് നമ്മൾ ഇങ്ങനെയൊരു തെരച്ചിലിൽ ഇവിടം വരെ എത്തിയത്, അല്ലേ സാനിയോ? അതെ അരുൺ, ഞാൻ ആ ദിവസങ്ങൾ ഓർമ്മിക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സ്വാഭാവികമായും പലരുടെയും മരണങ്ങൾ കാണേണ്ടി വരും, പ്രിയപ്പെട്ടവരുടെയൊക്കെ മരണങ്ങൾ കാണേണ്ടി വരും. പക്ഷേ ഇങ്ങനെ ഒരു മരണം കാണേണ്ടി വരിക എന്ന് പറയുന്നത് ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം വേദനാജനകമാണ് എന്നാണ് ഇവിടെ ഇപ്പോൾ നിൽക്കുമ്പോൾ നമുക്ക് ഓർക്കാൻ കഴിയുന്നത്. അന്ന് ജൂലൈ 18 ഈ ഒരു സംഭവം അറിഞ്ഞ്, ഇങ്ങനെ ഒരു വിഷയമുണ്ട് എന്നറിഞ്ഞ് നമ്മൾ എത്തുന്നത് MK രാഘവൻ MPയുടെ വീട്ടിലേക്കാണ്. അവിടെയാണ് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് അഞ്ജുവും അതുപോലെ മനാഫും എത്തുന്നുണ്ടായിരുന്നത്. അഞ്ജുവിനെയും മനാഫിനെയും കണ്ടപ്പോൾ അന്ന് മനാഫ് പറഞ്ഞ ആ കാര്യം തന്നെയാണ് മനാഫ് ഇന്നും പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം. അതായത് മനാഫ് അന്ന് പറഞ്ഞത് ലോറിയുടെ ക്യാബിനിൽ എൻ്റെ അർജുനുണ്ട് എന്ന് തന്നെയായിരുന്നു. ആ ഒരു പറച്ചിലിൽ നിന്ന് ഒരു നിമിഷം പോലും മനാഫ് ഇന്ന് വരെയും മാറിയിട്ടില്ല എന്നുള്ളതാണ്. അന്ന് അഞ്ജു ചേച്ചിയെ കാണുമ്പോൾ അന്ന് മുതൽ അഞ്ജു ചേച്ചി നമ്മുടെ സ്വന്തം ചേച്ചിയാവുന്നു. അന്ന് അർജുൻ്റെ ഭാര്യ കൃഷ്ണപ്രിയ അവിടെ ഉണ്ടായിരുന്നു, കൃഷ്ണപ്രിയ സ്വന്തം അനുജത്തിയാകുന്നു. പിന്നീട് ആ വീട്ടിലേക്ക് പോകുമ്പോൾ അമ്മയും അച്ഛനും ഒക്കെ സ്വന്തം കുടുംബാംഗങ്ങളായി മാറുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് അങ്ങോളം ഉണ്ടായിരുന്നത്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത തരത്തിലേക്ക് ഒരു കുടുംബം നമ്മുടെ ഭാഗമാകുന്നു, അല്ലെങ്കിൽ ആ വേദനയിൽ പങ്കുചേരുന്നു, അവരുടെ വേദനയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളത് അങ്ങേയറ്റം ചാരിതാർത്ഥത്തോടെ ഓർമ്മിക്കുമ്പോഴും വലിയ സങ്കടം ഉള്ളിൽ വെച്ചുകൊണ്ട് അവരുടെയൊക്കെ ഉള്ളിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അവർക്കൊക്കെ ഇപ്പോഴും നമ്മൾ എല്ലാവരും, അരുൺ സാർ അടക്കമുള്ള ദീപക് മലയമ്മയും അഭിലാഷും നമ്മുടെ എല്ലാവരും അവരുടെ കുടുംബാംഗങ്ങളെ പോലെയാണ്. കാരണം ഇപ്പോൾ ഈ നിമിഷം ഞാൻ ഈ ലൈവിൽ നിൽക്കുമ്പോൾ അഞ്ജു ചേച്ചിയുടെ ഒരു മെസ്സേജ് വന്നു. അവർ പറയുകയാണ്, ഞാൻ നേരത്തെ വിളിച്ചത് കണ്ടിരുന്നു പക്ഷേ കോൾ എടുക്കാൻ പറ്റിയില്ല എന്നുള്ളത്. അപ്പോഴും അവർ പറയുന്നത് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി ഞങ്ങളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചതിന് എന്നാണ്. അതുപോലെ നമ്മൾ തിരിച്ചും സ്നേഹിക്കുകയും അവരിങ്ങോട്ട് സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു നിമിഷം അത് വല്ലാത്തൊരു വേദന ഉണ്ടാക്കുന്ന നിമിഷം തന്നെയാണെന്നാണ് പറയാനുള്ളത്. അന്ന് MK രാഘവൻ MPയുടെ വീട്ടിലെത്തി. 8 നമ്മൾ വീട്ടിലെത്തുന്നു, അവിടെ നിന്ന് സംസാരിക്കുന്നു. അന്ന് വേറെന്തൊക്കെയോ വാർത്തകളുള്ള ദിവസമാണ് നമുക്ക്. പക്ഷേ അപ്പോഴും അടിയിൽ, അതായത് ടിക്കറിലെങ്കിലും എഴുതി കാണിക്കണം ഇങ്ങനെ മലയാളിയായ ഒരു യുവാവിനെ മിസ്സായിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ശക്തമായി ഡെസ്കിൽ അറിയിക്കുകയും ഡെസ്ക് അതുപോലെ ചെയ്യുകയും പിന്നീട് 11 ആ വാർത്തയുടെ ലൈവ് എടുക്കുകയും അങ്ങനെ ആ വാർത്തയെ അധികാരികളുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കുകയും ഒക്കെ ചെയ്യുന്നതിൽ നമ്മൾ ഡെസ്ക് അടക്കമുള്ള ആളുകൾ അവർക്കൊക്കെ ഉണ്ടായിരുന്നൊരു ജാഗ്രത, അതായത് ഒരു യുവാവ് ഇങ്ങനെ മണ്ണിനടിയിലേക്ക് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ പ്രദേശത്ത് ഒരു സംവിധാനവും നടക്കുന്നില്ല, അല്ലെങ്കിൽ അവിടെ ഒരു ഇടപെടലും ഉണ്ടാകുന്നില്ല, നമുക്ക് എന്താണോ ചെയ്യാൻ കഴിയുക, കർണാടകയാണ്, നമ്മുടെ ഭാഷ പോലും മലയാളം പോലും മനസ്സിലാവാത്ത ആളുകളാണ്, അവർക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളൊരു തോന്നൽ ഒരു നിസ്സഹായാവസ്ഥയിൽ നിന്നാണ് സാനിയോ റിപ്പോർട്ട് ചെയ്തിടത്തു നിന്നാണ് നമ്മളുടെ യാത്രയുടെ തുടക്കം.